ഹലോ ഗുഡ് മോർണിംഗ് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അമാൽഗമേഷനുമായി റിലേറ്റഡ് ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കുക ക്വസ്റ്റ്യൻ നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം സോ ദ ഫോളോയിങ് വെർ ദ ബാലൻസ് ഷീറ്റ് ഓഫ് ബി ലിമിറ്റഡ് ആൻഡ് ഡി ലിമിറ്റഡ് ആസ് ഓൺ തേർട്ടി ഫസ്റ്റ് മാർച്ച് ടു തൗസൻഡ് ടെൻ തേർട്ടി ഫസ്റ്റ് മാർച്ച് ടു തൗസൻഡ് ടെന്നിലെ ബി ലിമിറ്റഡ് ആൻഡ് ഡി ഡി ലിമിറ്റഡ് എന്ന് പറയുന്ന രണ്ട് കമ്പനികളുടെ ബാലൻസ് ഷീറ്റാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത് ലാബിലിറ്റി സൈഡിൽ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ദെൻ അഗെയിൻ ഒരു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഉണ്ട് ദറ്റ് മീൻസ് ബിയുടെയും ഡിയുടെയും സപ്പറേറ്റ് ആയിട്ട് എന്നർത്ഥം ദെൻ ക്യാപിറ്റൽ റിസർവ് ഉണ്ട് ദെൻ ജനറൽ റിസർവ് ഉണ്ട് പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട് ഉണ്ട് ദെൻ ട്വൽവ് പെർസെൻറ്റേജ് ഡിപഞ്ചേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ് ഇത്രയും ഭാഗമാണ് ലാബിലിറ്റി സൈഡിലുള്ളത് ദെൻ അസറ്റ് സൈഡിൽ ഗുഡ് വില് ഫ്രീ ഹോൾഡ് പ്രിമാസേഴ്സ് ദെൻ മിഷനറി ദെൻ ഫർണിച്ചർ ആൻഡ് ഫിക്ചേഴ്സ് ദെൻ ട്രേഡ് മാർക്ക്സ് ട്രേഡ് മാർക്ക്സ് മീൻസ് ഇൻഡാഞ്ചിബിൾ അസെറ്റാണ് അല്ലേ ദെൻ സ്റ്റോക്ക് ഡപ്റ്റേഴ്സ് ദെൻ ക്യാഷറ്റ് ബാങ്ക് ദെൻ ബിൽസ് റിസീവബിൾ ഇത്ര ഐറ്റം അസെറ്റ് സൈഡിലും തന്നിട്ടുണ്ട് ഓക്കെ ഇങ്ങനെയുള്ള രണ്ട് കമ്പനികളുടെ ബാലൻസ് ഷീറ്റാണ് ബി ലിമിറ്റഡ് ആൻഡ് ഡി ലിമിറ്റഡ് ഈ ഒരു ബാലൻസ് ഷീറ്റ് തന്നു അതിന് താഴെ എന്ത് ചെയ്യുവാണ് ഓൺ ദ എബോ മെൻഷൻ ഡേറ്റ് ബി ലിമിറ്റഡ് ആൻഡ് ഡി ലിമിറ്റഡ് അഗ്രീഡ് ടു അമാൽഗമേറ്റ് ദയർ ബിസിനസ് യൂണിറ്റ് ആൻഡ് ഫോംഡ് എ ന്യൂ കമ്പനി നെയ്മഡ് ബി ഡി ലിമിറ്റഡ് ഇവിടെ എന്ത് ചെയ്യുവാണ് ബി ലിമിറ്റഡ് ആൻഡ് ഡി ലിമിറ്റഡ് എന്ന് പറയുന്ന ഈ രണ്ട് കമ്പനികൾ തേർട്ടി ഫസ്റ്റ് മാർച്ച് ടു തൗസൻഡ് ടെന്നിന് അമാൽഗമേറ്റ് ചെയ്തുകൊണ്ട് ഡി ലിമിറ്റഡും ബി ലിമിറ്റഡും ഒരുമിച്ച് കൂടി ബി ഡി ലിമിറ്റഡ് എന്ന് പറയുന്ന മറ്റൊരു പുതിയ കമ്പനിയായിട്ട് ഫോം ചെയ്യുവാണ് ഓക്കെ ഒരു മെർജിംഗ് ആണ് നടക്കുന്നത് രണ്ട് കമ്പനിയും ബി ലിമിറ്റഡും ഡി ലിമിറ്റഡും കൂടി ചേർന്നുകൊണ്ട് ബി ഡി ലിമിറ്റഡ് എന്ന് പറയുന്ന പുതിയൊരു കമ്പനി ഫോം ചെയ്തു ഓക്കെ ആ ഫോം ചെയ്യുന്ന സമയത്തുള്ള കണ്ടീഷൻസ് താഴെ പറയുന്നതാണ് നോക്കുക വൺ BD limited allotted to B limited 35000 14% fully paid preference shares of rupees 10 each and 45 lakh fully paid equity shares of rupees 10 each to satisfy the claim of B limited's preference shareholders ആൻഡ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് റെസ്പെക്റ്റീവ്ലി ഓട്ടോമാറ്റിക്കലി ബി ലിമിറ്റഡും ഡി ലിമിറ്റഡും കൂടി ചേർന്നുകൊണ്ട് ബി ഡി ലിമിറ്റഡ് എന്ന് പറയുന്ന മറ്റൊരു കമ്പനിയായി മാറുന്ന സമയത്ത് നിലവിലുള്ള ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനെയും അതുപോലെ തന്നെ പ്രിഫറൻസ് ഷെയർസ് ഷെയർ ഹോൾഡേഴ്സിനും ആവശ്യമായിട്ടുള്ള പരിഗണന ഒക്കെ നൽകേണ്ടി വരും ആ രീതിയിലുള്ള പരിഗണന നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത് അതിനകത്ത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനും പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനും എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് It also agreed to convert 12% debentures of B limited into 13% debentures of identical amount. Okay. ദെൻ നിലവിലുണ്ടായിരുന്ന ഡിഫഞ്ചർ എന്ന് പറയുന്ന ട്വൽ പെർസെൻറ്റേജ് ഡിഫെഞ്ചർ ആയിരുന്നു ബി ലിമിറ്റഡിൻ്റേത് അതെന്താക്കി ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട് തേർട്ടീൻ പെർസെൻറ്റേജ് ഡിഫെഞ്ചർ അന്നാക്കി മാറ്റിയിട്ടുണ്ട് എന്നർത്ഥം നിലവിലുള്ള ഒരു കമ്പനിയുടെ കമ്പനി അതേ ഡിഫഞ്ചറ് തന്നെ വീണ്ടും ഇഷ്യൂ ചെയ്യാൻ പാടില്ല അതുകൊണ്ട് എന്ത് ചെയ്താണ് ചെയ്തേക്കുവാണ് ട്വൽ പെർസെൻറ്റേജ് ഡിഫെഞ്ചർ എന്നുള്ള തേർട്ടീൻ പെർസെൻറ്റേജ് ഡിഫെഞ്ചർ അന്നാക്കി ഒന്ന് കൺവേർട്ട് ചെയ്തു ചെറിയൊരു മാറ്റം വരുത്തിയെന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ അതുപോലെ തന്നെ ബി ഡി ലിമിറ്റഡ് അലോട്ടഡ് ടു ഡി ലിമിറ്റഡ് ബി എ അങ്ങനെ ആ രീതിയിലാണ് പരിഗണിക്കുന്നത് ദെൻ ഡി എ അതുപോലെ തന്നെ ആവശ്യമായിട്ടുള്ള പരിഗണന നൽകേണ്ടി വരും ഡി എ സംബന്ധിച്ചിടത്തോളം അഞ്ച് ലക്ഷത്തി അൻപതിനായിരം ഫുള്ളി പെയ്ഡ് ഇക്വിറ്റി ഷെയർ ആണ് കൊടുക്കുന്നത് അറ്റ് ദ റേറ്റ് ഓഫ് റുപ്പീസ് ടണ് ഈ ഡി ലിമിറ്റഡ് ഡി ലിമിറ്റഡിന് ആ രീതിയിലാണ് അവരുടെ ഇക്വിറ്റി ഷെയറിനെ പരിഗണിക്കുന്നത് ഇക്വിറ്റി ഷെയർ മാത്രമേ ഉള്ളൂ തോന്നുന്നു ഡി ലിമിറ്റഡിൻ്റെ കേസിൽ അതെ പ്രിഫറൻസ് ഷെയർ ഇല്ല അപ്പോൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ കേസിൽ അവരെ പരിഗണിക്കുന്ന ആ രീതിയിലാണ് അഞ്ച് ലക്ഷത്തി അൻപതിനായിരം ഫുള്ളി പെയ്ഡപ്പ് ഇക്വിറ്റി ഷെയർ ആണ് ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നത് ദെൻ പിന്നീടതിന് താഴെ പറയുന്നു എക്സ്പെൻസസ് ഓൺ ലിക്വിഡേഷൻ ഓഫ് ടു കമ്പനീസ് ലിക്വിഡേഷൻ എക്സ്പെൻസ് എന്ന് പറയുന്ന ഒരു സംഭവം ഇവിടെ ഉണ്ട് ടെൻ തൗസൻഡ് അതുപോലെ തന്നെ പ്രിലിമിനറി എക്സ്പെൻസും ഇവിടെ ഉണ്ട് എൺപത്തി എട്ടായിരം അപ്പോൾ ഈ രണ്ട് കാര്യം സെപ്പറേറ്റ് ആയിട്ട് നിങ്ങളൊന്ന് പരിഗണിക്കണം ദൻ പിന്നീട് നമ്മൾ പറയാണ് യു ആർ റിക്വയർഡ് ടു പ്രിപ്പയർ ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പറയുന്നുണ്ട് അതുപോലെ തന്നെ ജേർണൽ എൻട്രീസ് ഇൻ ദ ബുക്ക്സ് ഓഫ് ബി ഡി ലിമിറ്റഡ് ബി ഡി ലിമിറ്റഡ് എന്ന് പറയുന്നത് ട്രാൻസ്ഫറി കമ്പനിയുടെ ജേണൽ എൻട്രി ആണ് എഴുതാൻ നമ്മളോട് പറയുന്നുള്ളൂ ട്രാൻസ്ഫറർ കമ്പനിയുടെ ജേണൽ എൻട്രീസ് നമ്മളോട് പറയുന്നില്ല ദെൻ മറ്റൊന്ന് പറയുന്നുണ്ട് ബി ഡി ലിമിറ്റഡിൻ്റെ പുതിയ കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനും ഇത്രയും കാര്യങ്ങളാണ് നമ്മളോട് പറയുന്നത് ഇത് വെച്ചുകൊണ്ടാണ് നമ്മൾ പ്രോബ്ലം ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ ഇനിയൊന്ന് പറയാം ബ്രീഫായിട്ടൊന്നുകൂടെ പറയാം ഇവിടെ ഇപ്പോൾ രണ്ട് കമ്പനികളാണ് ബി ലിമിറ്റഡ് ഡി എന്ന് പറയുന്ന രണ്ട് കമ്പനി ഈ രണ്ട് കമ്പനികളെ അമാൽഗമേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ബി ഡി ലിമിറ്റഡ് എന്ന് പറയുന്ന പുതിയൊരു കമ്പനി രൂപീകരിക്കുന്നു പുതിയൊരു കമ്പനി രൂപീകരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കൽ എന്ത് ചെയ്യേണ്ടത് പഴയ കമ്പനി ആയിട്ടുള്ള ബി ലിമിറ്റഡിൻ്റെയും ഡി ലിമിറ്റഡിൻ്റെയും ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെയും പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിൻ്റെയും ഒക്കെ ആവശ്യമായിട്ടുള്ള എന്ത് ചെയ്യേണ്ടി വരും കാര്യങ്ങൾ പരിഗണിക്കേണ്ടി വരും അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള രണ്ട് അഡ്ജസ്റ്റ്മെൻ്റുകൾ അവിടെ കൊടുത്തിട്ടുണ്ട് ബി ഡി ലിമിറ്റഡ് ബി ലിമിറ്റഡിനെ എങ്ങനെ പരിഗണിക്കുന്നു ബി ഡി ലിമിറ്റഡ് ഡി ലിമിറ്റഡിനെ എങ്ങനെ പരിഗണിക്കുന്നു എന്നുള്ളത് ഇക്വിറ്റി ഷെയർസും അതുപോലെ തന്നെ ഡി ഡിബഞ്ചർ ഹോൾഡേഴ്സ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനും പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനും എങ്ങനെ കൺസിഡർ ചെയ്യുന്നു എന്നുള്ളത് ഓക്കെ അപ്പോൾ ഇവിടെ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെ പർച്ചേസ് കൺസിഡറേഷൻ കൊടു നേരിട്ട് അപ്പോൾ എങ്ങനെയാണ് ഇവിടെ പർച്ചേസ് കൺസിഡറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് പർച്ചേസ് കൺസിഡറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് നെറ്റ് അസെറ്റ് ഉണ്ട് നെറ്റ് പേയ്മെൻറ്റ് മെത്തേഡ് ഉണ്ട് ഇൻട്രൻസിക് വാല്യൂ മെത്തേഡ് ഉണ്ട് അതുപോലെ തന്നെ ലംസം മെത്തേഡും ഉണ്ട് അപ്പോൾ ഇവിടെ ഏത് മെത്തേഡാണ് ഉപയോഗിക്കുന്നത് നെറ്റ് അസെറ്റ് ആണെങ്കിൽ അസെറ്റ്സ് ആൻഡ് ലാബിലിറ്റീസ് ടേക്കൺ ഓവർ അസെറ്റ് ടു ലാബിലിറ്റിയും ടേക്കൺ ഓവർ ചെയ്യുന്നതിൻ്റെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് പർച്ചേസ് കൺസിഡറേഷൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അങ്ങനെ ഇവിടെ അസെറ്റ് ടു ലാബിലിറ്റിയും ടേക്കൺ ഓവർ ചെയ്യുന്നത് ഈ ക്വസ്റ്റിനകത്ത് പറയുന്നുണ്ടോ ഇല്ല പിന്നീട് അപ്പം എന്താണ് ഇവിടെ ഉള്ളത് ഇവിടെ ഇക്വിറ്റി ഷെയറും പ്രിഫറൻസ് ഷെയറും എന്ത് ചെയ്യുന്നുണ്ട് ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നുണ്ട് ബി ഡി ലിമിറ്റഡ് എന്ന് പറയുന്ന പുതിയ കമ്പനി പഴയ കമ്പനികൾക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള പഴയ ഷെയറിൻ്റെ പ്രൊപ്പോർഷനേറ്റ് ആയിട്ടൊക്കെ എന്ത് ചെയ്ത് കൊടുക്കുന്നുണ്ട് പുതിയ ഇക്വിറ്റി ഷെയറും പ്രിഫറൻസ് ഷെയറും ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇക്വിറ്റി ഷെയറും പ്രിഫറൻസ് ഷെയറും ഒക്കെ ഇഷ്യൂ ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നത് ഏത് മെത്തേഡാണ് പർച്ചേസ് കൺസിഡറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന നെറ്റ് പേയ്മെൻറ്റ് മെത്തേഡാണ് അല്ലേ അപ്പോൾ നെറ്റ് പേയ്മെൻറ്റ് മെത്തേഡാണ് ഇവിടെ പർച്ചേസ് കൺസിഡറേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ നെറ്റ് പേയ്മെൻറ്റ് മെത്തേഡ് പ്രകാരം ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം പർച്ചേസ് കൺസിഡറേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം അതിനുശേഷമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് നിങ്ങൾ ഒന്നാമത്തെ ഇതിന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള ലെഡ്ജർ അക്കൗണ്ട് പ്രിപേ പ്രിപ്പറേഷൻ നിങ്ങൾ ചെയ്യേണ്ട ഓക്കെ ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പറേഷൻ സാധാരണഗതിയിൽ നമ്മൾ ജേണൽ എൻട്രി ചെയ്തത് ട്രാൻസ്ഫർ കമ്പനിയുടെ ജേണൽ എൻട്രിയും ട്രാൻസ്ഫർ കമ്പനിയുടെ ജേർണൽ എൻട്രിയുമാണ് എഴുതാനുള്ളത് എഴുതാറുള്ളത് ഓക്കെ അപ്പോൾ ട്രാൻസ്ഫറർ കമ്പനിയുടെ കേസിൽ പതിമൂന്നോളം ജേണൽ എൻട്രി ഉണ്ട് ആ പതിമൂന്നോളം ജേണൽ എൻട്രിയിൽ നോക്കുക ഇവിടെ ട്രാൻസ്ഫറർ കമ്പനീസ് ആരൊക്കെയാണ് ബി ലിമിറ്റഡ് ആൻഡ് ഡി ലിമിറ്റഡ് രണ്ട് കമ്പനികളാണ് അല്ലേ ബി ലിമിറ്റഡിൻ്റെയും നമ്മൾ എഴുതണം ഡി ലിമിറ്റഡിൻ്റെയും നമ്മൾ എഴുതണം അപ്പോൾ അത് നമ്മളോട് പറഞ്ഞിട്ടില്ല നമ്മളോട് പറഞ്ഞത് ബി ഡി ലിമിറ്റഡിൻ്റെ ജേണൽ എൻട്രീസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളൂ ദാറ്റ് മീൻസ് ട്രാൻസ്ഫറി കമ്പനിയുടെ ജേണൽ എൻട്രീസാണ് നമ്മൾ എഴുതേണ്ടത് ഓക്കെ അപ്പോൾ ട്രാൻസ്ഫറർ കമ്പനിയുടെ ജേണൽ എൻട്രി എഴുതുന്നതിന് പകരം അവിടെ നമ്മളോട് ലെഡ്ജർ അക്കൗണ്ട്സ് ആണ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് ട്രാൻസ്ഫറർ കമ്പനിയുടെ ജേണൽ എൻട്രീസ് ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ ലെഡ്ജർ അക്കൗണ്ടുകൾ ഏതൊക്കെയാണ് നമ്മൾ എഴുതാറുള്ളത് ഒന്ന് റിയലൈസേഷൻ അക്കൗണ്ട് ഉണ്ടാക്കണം മറ്റൊന്ന് എന്ത് ചെയ്യണം ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഉണ്ടാക്കണം ദെൻ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഉണ്ടാക്കണം ദെൻ ട്രാൻസ്ഫറി കമ്പനീസ് അക്കൗണ്ട് ഉണ്ടാക്കണം ട്രാൻസ്ഫറി കമ്പനി എന്ന് പറയുന്നത് ഇവിടെ ഏതാണ് ബി ഡി ലിമിറ്റഡ് അക്കൗണ്ടാണ് ഓക്കെ അപ്പം ബി ഡി ലിമിറ്റഡിൻ്റെ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യണം ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഉണ്ടാക്കണം പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഉണ്ടാക്കണം റിയലൈസേഷൻ അക്കൗണ്ട് ഉണ്ടാക്കണം അത് ഓട്ടോമാറ്റിക്കലി അത് നമുക്കറിയാം ജേണൽ എൻട്രീസ് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷെ ഇവിടെ ജേണൽ എൻട്രി എഴുതാൻ പറയാത്തത് കൊണ്ട് ട്രാൻസ്ഫറി ട്രാൻസ്ഫറർ കമ്പനിയുടെ ആ ലഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനുള്ളത് അവിടെ നിൽക്കട്ടെ അത് നിങ്ങൾ ചെയ്യേണ്ട അതിന് ശേഷം വരുന്ന രണ്ടാമത്തെ പറഞ്ഞത് പാസ്റ്റ് ജേണൽ എൻട്രീസ് ഇൻ ദ ബുക്ക് ഓഫ് ബി ഡി ലിമിറ്റഡ് ട്രാൻസ്ഫറി കമ്പനിയുടെ ജേണൽ എൻട്രീസ് ഉണ്ട് അത് നിങ്ങൾ എഴുതുക ഓക്കെ ട്രാൻസ്ഫർ കമ്പനിയുടെ ജേണൽ എൻട്രീസ് അപ്പോൾ ജേണൽ എൻട്രീസ് ഇൻ ദ ബുക്ക് ഓഫ് ബി ഡി ലിമിറ്റഡ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനകത്ത് ആദ്യം എന്താണ് പർച്ചേസ് കൺസിഡറേഷൻ ഡ്യൂ ആവുന്നു ദെൻ അസെറ്റ്സ് ആൻഡ് ലാബിലിറ്റീസ് ടേക്ക് ഓവർ ചെയ്യുന്നു അങ്ങനെ അതിനകത്ത് വരുന്ന ജേണൽ എൻട്രീസ് നിങ്ങൾ എഴുതണം അപ്പോൾ ട്രാൻസ്ഫർ ഈ കമ്പനിയുടെ ജേണൽ എൻട്രി എഴുതുന്ന സമയത്ത് ഇതുവരെ നമ്മൾ ചെയ്തിട്ടുള്ള രണ്ട് പ്രോബ്ലത്തിലും വരാത്ത രണ്ട് കാര്യങ്ങൾ ഈ പ്രോബ്ലത്തിനകത്തുണ്ട് ഒന്നാമത്തെ കാര്യം ലിക്വിഡേഷൻ എക്സ്പെൻസിൻ്റെ മെയിൻ്റനൻസ് ആണ് ഓക്കെ ലിക്വിഡേഷൻ എക്സ്പെൻസ് എങ്ങനെയാണ് പരിഗണിക്കുക എന്നുള്ളത്